ശരിയാണ്, എല്ലാവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഡ്രീംസും ഗോൾസും ഇതൊക്കെ തന്നെയുണ്ട്. പക്ഷേ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങ് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല, എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥ. മനസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, ആക്ഷൻസ് എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വിചാരിക്കുന്നു, എൻ്റെ സ്വപ്നങ്ങൾ അതാണ്, അത് നേടിയെടുക്കണം, നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരുപാട് പവർഫുൾ കോൺഫിഡൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷേ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ആക്ഷൻസ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ചിന്തകൾ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ദിവസവും നമ്മുടെ സ്വപ്നങ്ങളെപ്പറ്റി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. നമ്മുടെ തലകളിൽ, നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇമാജിനേഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട് സാധിക്കില്ല. ടേക്ക് ആക്ഷൻ, ആക്ഷൻസ് മസ്റ്റാണ്. നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്ത് സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇതുപോലെ തന്നെയാണ്, മനസ്സിലാണ് സ്വപ്നങ്ങൾ കാണുന്നത്, ഇമാജിനേഷനിലാണ് അവരുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇമാജിനേഷനേക്കാൾ വലിയ പവർ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഇമാജിനേഷൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു കോൺഫിഡൻസ് ഈ ലോകത്ത് മറ്റൊന്നിനും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇമാജിനേഷനിൽ മാത്രം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഒതുക്കിക്കളയരുത്. ടേക്ക് ആക്ഷൻ, ടേക്ക് ആക്ഷൻ, ടേക്ക് ഇറ്റ് മസ്റ്റ്. നമ്മൾ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണ്. ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനുള്ള ഉത്തരം തേടി, ഇതിനുള്ള ആൻസർ തേടി നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വിൽ പവറിലേക്കാണ്, മനഃശക്തി. ഈ മനഃശക്തി ഉണ്ടെങ്കിൽ, ഈ വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ഷൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആക്ഷൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ വിൽ പവർ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ ലോകത്തിലെ പല ആളുകളും ഈ ഒരു കാര്യം തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ വിൽ പവർ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പിന്നിൽ ഒരു വലിയ ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാജിക്കൽ പവറായി ഈ വിൽ പവർ അവരുടെ പിന്നിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാനും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം നേടിയെടുത്തൊരു തീരുമാനത്തിലേക്ക് അവരെ നയിക്കുന്നതും ഈ വിൽ പവർ തന്നെയാണ്. സോ മൈക്ക് ഇറ്റ്. തോറ്റുപോയെന്ന് തോന്നുമ്പോഴും ഗിവപ്പ് ചെയ്യാൻ തോന്നുമ്പോഴും ഈ വിൽ പവറാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലോകത്ത് സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തോറ്റുപോയെന്ന് തോന്നുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന അവസ്ഥയിലും ഈ വിൽ പവറാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യണോ ചെയ്യണ്ടയോ, ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണോ എഴുന്നേൽക്കേണ്ടയോ, ഇന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടയോ, ഇന്ന് വർക്കൗട്ട് ചെയ്യണോ അതോ നാളെ ചെയ്യണോ എന്നുള്ള ഒരുപാട് യുദ്ധങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ വിൽ പവർ നമ്മൾ മെയ്ക്ക് ചെയ്യേണ്ടത്. വിൽ പവറിനെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത്, വിൽ പവർ ഉള്ളവർ എപ്പോഴും ഫോക്കസ് ചെയ്യുക ലോങ് ടൈം ഗോൾസിലേക്കായിരിക്കും. പക്ഷേ ഈ വിൽ പവർ ഇല്ലാത്തവർ, ഈ മനഃശക്തി ഇല്ലാത്തവർ എപ്പോഴും ഫോക്കസ് ചെയ്യുക പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിയിലേക്കായിരിക്കും. പക്ഷേ ഈ വിൽ പവർ ഉള്ളവർ, ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നേടിയെടുത്തിട്ടുള്ളതും ഫോക്കസ് ചെയ്തിട്ടുള്ളതും ലോങ് ടൈം ഗോൾസിലേക്കായിരുന്നു. അവർക്കറിയാം ഒന്നും പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. ഏത് കാര്യവും ഒന്നും പെട്ടെന്നും ആരും നേടിയെടുത്തിട്ടില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഗോൾസ് എല്ലാം അവർ ലോങ് ടൈമിലേക്കായിരിക്കും നോക്കിക്കാണുക. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും വിൽ പവർ അവർ കൊണ്ടു നടന്നിട്ടുള്ളത്. സോ നിങ്ങളും അതുപോലെ തന്നെയാണ് കാണേണ്ടത്. ലോങ് ടൈമിലേക്ക് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ കൊണ്ടു നടക്കുക. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഏതൊരു വ്യക്തി പറഞ്ഞ പോലെ, നമുക്കൊന്നും അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുവോ, എത്രത്തോളം നിങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിൽ പവർ കൂട്ടാനായി, നിങ്ങളുടെ മനഃശക്തി, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂട്ടാനായി ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ടുഡേ ഇസ് മൈ ഡേ, ഗോഡ് ഇസ് ആൾവേസ് വിത്ത് മീ. സോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കാണേണ്ടത് ലോങ് ടൈം പേർപ്പസിലേക്കായിരിക്കണം. ഒരിക്കലും പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി ഒന്നും നിങ്ങൾ കാണരുത്. ഒന്നും പെട്ടെന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഗിവപ്പ് ചെയ്യുന്നതും ഇട്ടേച്ച് പോരാൻ തോന്നുന്നതും ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും ഗിവപ്പ് ചെയ്യാൻ തോന്നുന്നത്.
So be motive, be inspired. It's me, Asus. Have a nice day.